പാപ്പൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിക്സ്ചറാണ്. ഇപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മിക്സ്ചറാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കടലപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 200 ഗ്രാം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പൊട്ടുകടല, നിലക്കടല, പിന്നെ ബുന്തി ഉണ്ടാക്കാൻ ആവശ്യമായ കടലപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ അതിലേക്ക് അല്പം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി എന്നിവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കായപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ട് കടലപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുകയാണ്. എരിവിന് ആവശ്യമായ മുളക് പൊടി നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നീട് അതിലേക്ക് ഒരല്പം കായപ്പൊടി ചേർക്കുകയാണ്. അപ്പൊ കായപ്പൊടി കൂടെ അതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ കടലപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായം പൊടിച്ചതൊക്കെയാണ് നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമ്മൾ അതിലേക്ക് അതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പച്ചവെള്ളമാണ് കുഴച്ചെടുക്കാൻ വേണ്ടി ചേർക്കുന്നത്. നമ്മൾ കുറേശ്ശെ ചേർത്ത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് അത് കുഴച്ചെടുക്കാം. നല്ലപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പച്ചവെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ്ചർ ഉണ്ടാക്കാനുള്ള ഈ മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് തയ്യാറാക്കുന്നതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ പിഴിഞ്ഞ് വെളിച്ചെണ്ണ നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം ഇത് പിഴിഞ്ഞ് മാവ് പിഴിഞ്ഞ് വെളിച്ചെണ്ണയിലാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയത് ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ട് നമ്മൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പിഴിഞ്ഞ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അത് ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ ഒന്ന് അത് മുറിച്ച് വറുത്തെടുക്കണം. നേരത്തെ ഉള്ള ഒന്ന് മറച്ചിട്ടിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് മുറിച്ച്
നല്ല മുരിഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കാം നമുക്കിതിന്. നമ്മൾ രണ്ടു വശവും നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കായിട്ട് മാറ്റാം. പ്ലേറ്റിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് അത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് കഴിഞ്ഞ് അച്ഛനായിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. നമ്മളിവിടെ മിക്സർ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ള കടലപ്പൊടി, നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല പൊടിച്ചിട്ടാണ് നമ്മൾ ഈ കടലപ്പൊടി തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മിക്സർ ഇവിടെ തയ്യാറാക്കുന്നത്. തയ്യാറാക്കാനുള്ള മാവ് ഇതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മറ്റും വെള്ളം, ഉപ്പ്, കായപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ ലൂസാക്കി മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് അത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബുന്തി തയ്യാറാക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമ്മളിവിടെ പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബുന്തിയുടെ ബുന്തി തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കണം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ അതെല്ലാം കടലപ്പൊടിയുടെ തയ്യാറാക്കി വെച്ച മിക്സറിലേക്കുള്ളതൊക്കെ നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം മിക്സറിലേക്ക് ആവശ്യമായിട്ട് അല്പം ബുന്തി തയ്യാറാക്കാം. ബുന്തി തയ്യാറാക്കുന്നതിനായി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളതൊരു ഓട്ടയുള്ള ഒരു കയ്യിൽ ഉപയോഗിച്ച് നമ്മളതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഒഴിക്കുകയാണ്. അതിലൂടെ പാരുമ്പോൾ നമുക്കിങ്ങനെ ഓരോ മണിമണി പോലെ അത് വെളിച്ചെണ്ണയിലേക്ക് വീഴും. ഇനി നമുക്കതൊന്ന് പറത്ത് പോകാം. നമുക്കിങ്ങനെ കോട്ടയുള്ള കയ്യിലൂടെ ലേശിച്ച മാവ് ഒഴിച്ചെടുത്ത് നമുക്കിതുപോലെ ബുന്തി തയ്യാറാക്കി എടുക്കാം. ബാക്കിയുള്ള മാവ് കൂടെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബുന്തി തയ്യാറാക്കാം. നമ്മൾ ബുന്തി തയ്യാറാക്കിയ അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി തോലോടെയുള്ള വെളുത്തുള്ളി ാണ് പച്ചമണം പോലെ നമ്മൾ ഈ വെളുത്തുള്ളി ചതച്ച് വറുത്ത് കോരി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സറിൻ്റെ ഇതിലേക്ക് മാറ്റിയാണ്. ഇനി അടുത്തായി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നിലക്കടല നമ്മളിതുപോലെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. നിലക്കടലിൽ നമ്മൾ അല്പം ഉപ്പ് വിതറിയിട്ട് ഒന്ന് വറുത്തെടുക്കാം.
കടല നമ്മൾ ഇതിലേക്ക് മാറ്റാം. നല്ല കടല, നല്ല കടല വറുത്ത് നമ്മൾ ഈ മിക്സറിന്റെ മുകളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അടുത്തായിട്ട് നമ്മൾ പൊട്ടുകടലയാണ് വറക്കുന്നത്. അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ പൊട്ടുകടല ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കടല വറുത്തത് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു അഞ്ച് ഒരു പത്ത് വറ്റൽമുളക് ഇട്ട് ഒന്ന് വറുത്തിട്ട് അതും കൂടെ ഈ മിക്സറിന്റെ കൂട്ടിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ കറിവേപ്പില ഒന്ന് ഇതുപോലെ വറുത്തെടുക്കുകയാണ്. കറിവേപ്പില വറുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയ മുന്തി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള നിലക്കടല, വെളുത്തുള്ളി, പൊട്ടുകടല, കറിവേപ്പില, വറ്റൽമുളക് എന്നിവയെല്ലാം ഇതിലേക്ക് ചേർത്ത് വറുത്ത് ചേർത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നമ്മൾ ഒന്ന് പൊടിച്ച് റെഡിയാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ മിക്സറൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. ഇങ്ങനെ വീട്ടിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം.